ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ തളമീനാണ് എടുത്തിട്ടുള്ളത്. മീൻ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരഞ്ഞു കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ 1 ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്കനുസരിച്ച് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. സിമ്പിൾ മസാലയാണ്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലൊക്കെ ഒന്ന് ഇതുപോലെ വരയിട്ട് കൊടുക്കാം. മസാലയ്ക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണിത്. അതുപോലെ 2 വശത്തും വരയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനെല്ലാം നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം കേട്ടോ. സ്പൂണൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കൊന്നും ഇറങ്ങുമല്ലോ. നമ്മൾ ഈ വര ഇട്ടിട്ടില്ലേ, അതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പീസുകളും നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എല്ലാം കൂടെ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പം ഞാൻ എല്ലാ മീനും ഇതുപോലെ നന്നായിട്ട് തന്നെ മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂർ വെച്ചിട്ട് അതിന് ശേഷം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ 1 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറത്തുള്ള മസാല അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. തളയൊക്കെ എന്ന് പറഞ്ഞാൽ അധികം കട്ടിയില്ലാത്ത മീനാണ്. പക്ഷേ ഇതിന് കുറച്ചൊരു കട്ടിയുണ്ട്. എന്നാലും തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ മറുവശം കൂടെ മറിച്ചിട്ട് മറുവശം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക.